അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് വരാം, കാരണം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇന്ന് കാലത്തെ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം. അപ്പോൾ വീഡിയോയുടെ സാരാംശം ഇത്രയൊക്കെയുള്ളൂ. അതായത് ഒരു അപ്പാപ്പൻ, ഒരു എംപ്ലോയർ, ആള് പിന്നെ താഴ്ത്തിരിക്കുന്നു, വീണതാവാം. അപ്പോൾ മക്കൾ ഫാമിലി ഉണ്ട്, അവരാളെ എണീപ്പിച്ച് ഇരുത്തുന്നു. നമ്മുടെ ഒരു കേട്ടേക്കർ ആള് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കൻ സാവാം, അറിയില്ല ഏത് രാജ്യക്കാരനാണ്. അപ്പോൾ ആളവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഇത് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് പേജുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചയുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആള് ചിലപ്പോൾ മദ്യപിച്ചിട്ട് കിടന്നതായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ജോലിയുടെ ഭാരം കൊണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് എല്ലാവരുടെ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, നമ്മുടെ ആരാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്താനായിട്ട്? നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ നമുക്ക് അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജോലിയൊക്കെ ഭയങ്കര ഈസിയാണ്, പക്ഷേ നമ്മുടെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്, ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ കണ്ടിന്യൂസ് അൾസൈമറായിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് അവർ പിന്നെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ട് എംപ്ലോയർമാർ. അപ്പോൾ അവരൊക്കെ എന്ന് പറയുക, രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുക. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരാൾക്ക് നമുക്ക് ഡെയിലി ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ജോലികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ അപ്പുറത്തായിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ജോലികൾ, എല്ലാവർക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരാളെയും വിലയിരുത്തരുത്. നമ്മൾ അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാവുക. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഇപ്പോൾ ലീഗലി ആയിട്ട് മീൻസ് നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഒരു കേറ്റേക്കർ അല്ലെങ്കിൽ ഒരു ഇവരെ വീടുകളിലൊക്കെ ഒരു ക്യാമറ വെക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് ശരിക്കതിനെ കുറിച്ചിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറേ ആളുകൾ വെച്ചുകഴിഞ്ഞാൽ, ഞാൻ നല്ലതാണ്, ഞാൻ എൻ്റെ ജോലിയിൽ ഞാൻ എൻ്റെ പാപ്പൻ്റെ അടുത്ത് എൻ്റെ അമ്മാമ്മേരുടെ അടുത്തൊക്കെ നല്ല പോലെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരത് നേരെ സെറ്റപ്പ് വീഡിയോസ് കണ്ട് മക്കൾക്ക് അങ്ങനെ സംഭവം പറിക്കും, മക്കൾക്കും അവരെ വീട്ടുകാർക്ക് വെച്ച് കൊടുക്കും. കണ്ട കണ്ട ഒരാളിങ്ങനെ കിടക്കുന്നത് കണ്ട. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒരു വേറൊരു ഫിലിപ്പീൻസോ അല്ലെങ്കിൽ ഒരു ഉസ്ബെക്കിസ്ഥാനുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, നമ്മൾ സംഭവം എപ്പം അടിച്ചു എന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരും ഈ ഒരു രീതി കൂടെ തന്നെയാണ് നമ്മളെ വിലയിരുത്തുക. ആഹാ, ഇവനും ഈ ഇതേപോലെ തന്നെ എൻ്റെ അപ്പനെ അല്ലെങ്കിൽ എൻ്റെ അമ്മ അമ്മേനെ നോക്കാണ്ട് ഇവനും ഇതേപോലെ കിടന്നുറങ്ങണോ അല്ലെങ്കിൽ ഇവനും ഇതേപോലെ ചെയ്യണോ, നമുക്ക് ഇവരുടെ മനസ്സിൽ എന്താണുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അപ്പനും അമ്മേനും എന്തോരം സ്നേഹമുണ്ട്, എന്തോരം വിലയുണ്ട്, അതേപോലെ തന്നെയാണ് ഇവർക്ക് ഇവരെ അപ്പനും അമ്മേനുമുള്ളൊരു സ്നേഹം കാര്യങ്ങളൊക്കെ. അപ്പോൾ ദയവ് ചെയ്ത് നമുക്ക് സത്യാവസ്ഥയോ കാര്യങ്ങളോ ഒന്നറിയണം. ഇനിയിപ്പോൾ സത്യാവസ്ഥ എന്തായിക്കോട്ടെ, ഇപ്പം എന്ത് സത്യാവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾ അയക്കാതിരിക്കുക. നിങ്ങളത് ഇങ്ങനെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. നമ്മുടെ കുഴി തന്നെ തോണ്ടേണ്ട വല്ല ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് കാണാം നമുക്ക്. ശരി, അപ്പോൾ ബൈ ബൈ. ആംബുലൻസ് വന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ആംബുലൻസ് എന്ത് വേറൊന്നുമില്ല, ഇനിയിപ്പോൾ ഇതും കൂടി പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അടുത്ത തലവേദന എനിക്ക് തന്നെയാണ്. അതായത് അപ്പനെ ഡയാലിസിന് ആഴ്ച മൂന്ന് കൊണ്ടുപോകണം. അപ്പോൾ ആംബുലൻസ് അവർ വരും, അവർ പോകും. എംപ്ലോയർ അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, ആംബുലൻസിൻ്റെ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞാൻ പറയും, എംപ്ലോയർ എഴുതിയിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ അതനുസരിച്ചിട്ട് നീങ്ങാൻ നോക്കുക. കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, നമുക്കതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്കുള്ള കാര്യങ്ങൾ. ശരി, അപ്പോൾ ബൈ ബൈ.